ഹായ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പതിവ് പോലെ തന്നെ ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. ഇന്നത്തെ കണ്ടന്റിന്റെ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളത് ഇതിന്റെ മുതൽ മുടക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് സൈഡിനെ കുറിച്ച് തന്നെയാണ്. നമുക്കറിയാം, യൂഷ്വലി നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫ്രാഞ്ചൈസിയോ ഡിസ്ട്രിബ്യൂഷനോ സബ് ഡിസ്ട്രിബ്യൂഷനോ സബ് ഫ്രാഞ്ചൈസിയോ തുടങ്ങിയ എന്തെങ്കിലും ഒരു കാര്യം എടുത്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ കയ്യിൽ വേണം. അതായത്, ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആവാം, സ്റ്റോക്ക് എടുക്കുന്ന കാര്യങ്ങളാവാം, തുടങ്ങി പലതരത്തിലുള്ള എക്സ്പെൻസുകൾ ഉണ്ടാവും. പക്ഷെ ഇന്നത്തെ ഈ പറയുന്ന ബിസിനസിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളത്, നമുക്ക് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തുടങ്ങിയ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് ഇൻവെസ്റ്റ്മെന്റോ തുടങ്ങിയ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് ജസ്റ്റ് സ്റ്റോക്ക് എടുക്കേണ്ട ഒരു ചെറിയ ഒരു സംഖ്യ മാത്രം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് നമുക്ക് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ബ്രാൻഡിന്റെ ഈ ഡിസ്ട്രിബ്യൂഷന്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടണിൽ ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എന്ന് നമുക്ക് നോക്കാം. ഗുജറാത്ത് ബേസ്ഡ് ആയിട്ടുള്ള പൈനിയർ ഇന്റർനാഷണൽ കമ്പനിയാണ് ജോൺ ഫിലിപ്പ് എന്ന് പറയുന്ന ഈ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബ്രാൻഡ് നമ്മുടെ കേരളത്തിലേക്ക് അവതരിപ്പിക്കുന്നത്. ഈ പറയുന്ന പൈനിയർ ഇന്റർനാഷണൽ കമ്പനിക്ക് ഐഎസ്ഒ പോലെയുള്ള ഇന്ത്യയിലെ തന്നെ എല്ലാ സർട്ടിഫിക്കേഷനും, ഐഎസ്ഒ പോലെയുള്ള എല്ലാ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷനും ഉള്ള ഒരു കമ്പനിയാണ് പൈനിയർ ഇന്റർനാഷണൽ കമ്പനി എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതിന്റെ ഒരു വിശ്വാസ്യതയോടുകൂടി, അതായത് നമുക്ക് ഒരു തരത്തിലുള്ള ഒരു ഹിഡനോ അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് അല്ലാത്ത ഒരു കാര്യങ്ങളോ ഇല്ലാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പെർട്ടിക്കുലർ ഏരിയയിൽ, നിങ്ങളുടെ താലൂക്കിലോ ജില്ലയിലോ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് സക്സസ്ഫുൾ ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു ബിസിനസ് പ്ലാൻ തന്നെയാണ് ഞാൻ ഇന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോഡക്ട്സ് എന്നറിയണം. അതായത് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യേണ്ട പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ പ്രധാന കാര്യം. ഇനി നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യേണ്ട പ്രോഡക്ട്സിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഫ്രാഗ്രൻസ് പ്രോഡക്ട്സ് ആണ്. അതായത് നമ്മുടെ ഈ പറയുന്ന പെർഫ്യൂം റിലേറ്റഡ്, ജോൺ ഫിലിപ്പിന്റെ പെർഫ്യൂം റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ്, അത് കൂടാതെ തന്നെ കോസ്മെറ്റിക്സ്, ഹാൻഡ് വാഷ്, ഹാൻഡ് സാനിറ്റൈസേഴ്സ്, ടാൽക്കം പൗഡർ, ഹെയർ ഓയിൽ തുടങ്ങിയ ഒരുപാട് പ്രോഡക്ട്സ് നമുക്ക് ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓഫർ ഉണ്ടെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. ഇന്നത്തെ കാലത്ത് എത്രത്തോളം ഈ പറയുന്ന അല്ലെങ്കിൽ ഞാൻ ഈ മെൻഷൻ ചെയ്ത പ്രോഡക്ട്സിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് അറിയാം. നിങ്ങൾക്ക് ത്രൂ ഡയറക്റ്റ് കസ്റ്റമേഴ്സിനോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തന്നെ ഈ പെർട്ടിക്കുലർ ആയിട്ട് നിങ്ങൾ എടുക്കുന്ന, അതായത് ഈ താലൂക്ക് ബേസ്ഡ് ആയിട്ടോ ഡിസ്ട്രിക്ട് ബേസ് ആയിട്ടോ നിങ്ങൾ എടുക്കുന്ന നിങ്ങളുടെ ഏരിയക്കകത്തുള്ള ഷോപ്പുകൾ വഴിയോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഇതിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു തരത്തിലുള്ള ഹിഡൻ ചാർജസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് ഇതിന്റെ എടുക്കേണ്ട സ്റ്റോക്ക് വാല്യൂ മാത്രം നമുക്ക് മതിയാവും. ബാക്കി എത്രത്തോളം സ്റ്റോക്ക് വാല്യൂ ആണ് താലൂക്ക് അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോഴും ജില്ലാ അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോഴും വേണമെന്നുള്ള കാര്യം ഞാൻ തുടർന്ന് പറയുന്നുണ്ട്. നമുക്ക് ഈ പറയുന്ന ജോൺ ഫിലിപ്പിന്റെ കേരള ഡിസ്ട്രിബ്യൂഷൻ പ്രധാനമായിട്ട് എടുത്തിട്ടുള്ള മേജർ ഗ്രൂപ്പാണ്. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ പറയുന്ന ബിസിനസ് മുമ്പിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. നന്നായിട്ട് മാർക്കറ്റിംഗും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ ഒരു മനസാന്നിധ്യമുള്ള അല്ലെന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈ പറയുന്ന ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് തന്നെയാണ് അഡ്വാൻറ്റേജ്. നമുക്ക് ഒരു തരത്തിലുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ചാർജസോ ഒന്നും തന്നെ ഈ ബിസിനസ്സിന് വരുന്നില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇനി അറിഞ്ഞിരിക്കേണ്ടത് അപ്പൊ എന്താണ് ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, താലൂക്ക് അടിസ്ഥാനവും അതുപോലെ തന്നെ ജില്ലാ അടിസ്ഥാനത്തിലാണ് സബ് ഫ്രാഞ്ചൈസി തരുന്നത് അല്ലെങ്കിൽ സബ് ഡിസ്ട്രിബ്യൂഷൻ തരുന്നത്. അപ്പൊ അതിന് വേണ്ട നമുക്ക് മുടക്കേണ്ട എമൗണ്ട് എത്രയാണെന്നുള്ളതാണ് ഇനി എല്ലാവർക്കും അറിയാൻ താല്പര്യം. അതിൽ നമുക്ക് ആദ്യം സംസാരിക്കേണ്ടത് താലൂക്ക് അടിസ്ഥാനത്തിനെ കുറിച്ചാണ്. നമുക്ക് താലൂക്ക് അടിസ്ഥാനത്തിലുള്ള ഒരു സബ് ഡിസ്ട്രിബ്യൂഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കേണ്ട സ്റ്റോക്കിന്റെ വാല്യൂ, നമുക്ക് ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റോ മറ്റ് ചാർജസോ ഒന്നുമില്ല. അതേസമയം നമുക്ക് ഈ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യേണ്ട സ്റ്റോക്കിന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 50,000 രൂപയാണ്. ഈ 50,000 രൂപയുടെ സ്റ്റോക്ക് മാത്രം നമ്മൾ എടുത്ത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്താൽ മതിയാവും. മറ്റൊരു തരത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ പ്രൊസീജിയറോ അല്ലെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റോ മറ്റൊന്നും തന്നെ ഇല്ല. അത് താലൂക്ക് അടിസ്ഥാനത്തിന്റെ കാര്യത്തിൽ പറയുമ്പോൾ. ഇനി അടുത്തതായിട്ട് വരുന്നത് ജില്ലാ അടിസ്ഥാനവുമാണ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലാണ്. അതിന് വേണ്ടത് 2 ലക്ഷം രൂപയുടെ സ്റ്റോക്കാണ് നമ്മൾ എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇത് ട്രിവാൻഡ്രം ആണെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്തിന്റെ മൊത്തം സബ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഈ മെജർ ഗ്രൂപ്പിന്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ മുടക്കേണ്ട അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. അതേസമയം ജില്ലാ അടിസ്ഥാനത്തിൽ മാത്രം നമുക്കൊരു ഒരു എളുപ്പ മാർഗ്ഗമുള്ളത്, നമുക്ക് ഈ 2 ലക്ഷം രൂപ എടുക്കാൻ കഴിയാത്ത ആളാണെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എമൗണ്ടിൽ ചെറിയ നെഗോഷ്യബിൾ ആണ് എന്നുള്ള രീതിയിലും ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കാര്യത്തിൽ സംസാരിക്കാം. ഈ താലൂക്ക് അടിസ്ഥാനത്തിലുള്ള മിനിമം എമൗണ്ട് ഫിക്സ്ഡ് ആണ്. അതേസമയം ജില്ലാ അടിസ്ഥാനത്തിൽ ചെറിയ ഫ്ലെക്സിബിലിറ്റി എല്ലാം ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് ഇൻഫർമേഷൻസ് പുറത്തു വരുന്നത്. സ്ക്രീനിൽ ഓൾറെഡി കാണിച്ചിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് നിങ്ങളുടെ എല്ലാ തരത്തിലും
തരത്തിലുള്ള ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം ക്ലാരിഫൈ ചെയ്ത് നമുക്ക് ഈ പറയുന്ന ബിസിനസ്സുമായിട്ട് മുമ്പിലേക്ക് പോകാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടി ജി എസ് ടി മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അവരെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇനി പ്രോഫിറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 25% മുതൽ 35% വരെ ഓരോ പ്രൊഡക്ഷൻ അനുസരിച്ചിട്ടുള്ളതാണ് കമ്മീഷൻ വരുന്നത്. അത് ഡിപ്പെൻസ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ സ്റ്റോക്ക് എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ കമ്മീഷനും നമുക്ക് കമ്പനിയുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കമ്മീഷൻ ലഭിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. കാരണം ഇത്രത്തോളം ഒരു പ്രോഡക്റ്റിന് ഒരു ഉദ്ദേശം 35% വരെ നമുക്കൊരു മാർജിൻ ലഭിക്കുന്നു എന്ന് പറയുന്നത് ഒട്ടും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കണക്കല്ല. നിങ്ങൾക്ക് തന്നെ സിമ്പിളി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതും നമ്മുടെ ഉള്ള പ്രോഡക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി യൂസ്ഡിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു ലെവൽ ഓഫ് പ്രോഡക്ട്സ് ആണ് നമ്മൾ ഈ എടുത്ത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പോകുന്നത്. വളരെയധികം ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. പിന്നെ നമ്മൾ ഈ പറയുന്ന സബ് ഡിസ്ട്രിബ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സബ് ഡീലർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഡിജിറ്റൽ മാർക്കറ്റിംഗും അല്ലെങ്കിൽ ഡയറക്ട് മാർക്കറ്റിംഗിന്റെ സപ്പോർട്ട് എല്ലാം കമ്പനി തന്നെ തരുന്നു എന്നുള്ളത് മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിനോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് അടിസ്ഥാനത്തിലാണോ നിങ്ങൾ എടുക്കുന്നത്, താലൂക്ക് ആണെങ്കിലും ശരി ഡിസ്ട്രിക്ട് ലെവലിലാണെങ്കിലും ശരി, അതിനകത്തുള്ള എല്ലാ ഷോപ്പുകളിലും നമുക്ക് ഈ സാധനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് വളരെയധികം മാർജിനിൽ നമുക്ക് ഈ പറയുന്ന ക്വാളിറ്റി പ്രോഡക്റ്റ് ജോൺ ഫിലിപ്പ് പോലുള്ള ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ പറയുന്ന പ്രോഡക്ട്സ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ രീതിയിലുള്ള പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഒരു ഉദാഹരണം സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇനിഷ്യൽ മാസങ്ങളിൽ തന്നെ ഏറ്റവും കുറഞ്ഞത് ഒരു 50,000 മുതൽ 60,000 വരെ നമുക്ക് മന്ത്ലി പ്രോഫിറ്റ് എടുത്ത് തുടങ്ങാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ നല്ല ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു ഒന്ന് ശ്രമിച്ച് നോക്കാവുന്ന ഒരു ബിസിനസ് പ്ലാൻ തന്നെയാണിത്. കാരണം നമുക്ക് മറ്റൊരു തരത്തിലുള്ള ഒരു കോംപ്ലിക്കേഷനും ഈ ബിസിനസ്സിന് ഇല്ല. വലിയ രീതിയിലുള്ള നമുക്ക് എടുത്താൽ പൊങ്ങാത്ത ടാർഗറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. വളരെയധികം ഡെയിലി യൂസ്ഡ് പ്രോഡക്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റിന്റെ കാര്യത്തിലും കൺഫ്യൂഷൻ ഒന്നുമില്ല. നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യത്തെ കുറിച്ച് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കുക. ഇതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽസിന് അവരുമായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ആ കമ്പനിയുടെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അവരെ കണ്ട് തന്നെ അല്ലെങ്കിൽ വിളിച്ച് സംസാരിച്ച് ഇതിന്റെ കാര്യങ്ങളുമായിട്ട് മുമ്പിലേക്ക് പോവുക. വളരെയധികം നല്ലൊരു ബിസിനസ് ആണ് എന്നുള്ള രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഈ പറയുന്ന ബിസിനസ് പ്ലാൻ ഇൻട്രോഡ്യൂസ് ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും ബാക്കി കാര്യങ്ങളും എല്ലാം നിങ്ങൾ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. കോമൺ ആയിട്ടുള്ള ഡൗട്ട്സ് കമന്റ് ചെയ്യുക. എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വളരെയധികം യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള ഒരു കണ്ടന്റുമായിട്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ കാണുന്നതുവരെ ബൈ, താങ്ക് യു.